കോഴിക്കോട് ഡി സി ആർ ബി അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീജിത്ത് ടി പി എ സസ്പെൻഡ് ചെയ്തു. ബാങ്ക് കറൻസി നീക്കത്തിന് സുരക്ഷ ഒരുക്കിയതിൽ വീഴ്ച വരുത്തിയതിലാണ് നടപടി. ഷഹദ് റഹ്മാൻ ചെയ്തു. ഷഹദ്, നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച കൃത്യവിലോപം എന്തൊക്കെയാണ്? വലിയ രീതിയിലുള്ള കൃത്യവിലോപം ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഏകദേശം 750 കോടി രൂപ ഈ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ RBI നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. അതായത് മൈസൂർ ടു തെലങ്കാന വരെയാണ് ഈ പണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ RBI നിർദ്ദേശിക്കുന്ന ചട്ടങ്ങളൊന്നും തന്നെ പാലിച്ചില്ല, മറിച്ച് കൃത്യമായിട്ടുള്ള കൃത്യവിലോപം ഈ വിഷയത്തിൽ നടന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സുരക്ഷാ വീഴ്ച, മറ്റൊന്ന് കടുത്ത കൃത്യവിലോപം, അച്ചടക്ക ലംഘനം, ഉത്തരവാദിത്തമില്ലായ്മ, പോലീസിന്റെ മനോവീര്യം തകർക്കൽ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതായത് ഈ കാശ് നിറച്ച ട്രക്കുമായി പോകുന്ന ഘട്ടത്തിൽ ഈ ട്രക്കിന്റെ ഒരു ടയർ പഞ്ചറാകുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഈ തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ ബന്ധപ്പെടുന്നു. അങ്ങനെ തമിഴ്നാട് പോലീസ് അറിയുന്നില്ല, കേരള പോലീസിലെ ഉദ്യോഗസ്ഥൻ ഈ വാഹനത്തിനൊപ്പം അനുഗമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അത്തരത്തിൽ കേരള പോലീസിനെ തമിഴ്നാട് പോലീസ് വിളിച്ചറിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ യാത്ര പോകുന്ന ഘട്ടത്തിൽ രാത്രി കാലങ്ങളിൽ ഇത്തരം യാത്ര നടത്താൻ പാടില്ല എന്ന് നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ള ഇടത്തുകൂടിയാണ് ഈ വാഹനം കടന്നു പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ അത്തരം ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാത്രി പോകാൻ പാടില്ല, മറ്റൊന്ന് യൂണിഫോം ധരിച്ചിരിക്കണം, റിവാൾവർ കയ്യിൽ കരുതണം എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ചട്ടങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പാടെ തെറ്റിക്കുന്നതായിരുന്നു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ അത്തരം നടപടികളാണ് ഉണ്ടായത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.